പ്രതിഭാവൈഭവത്തിൻ്റെ വിസ്മയ കാഴ്ചകളൊരുക്കി കഥകളെ ചലച്ചിത്ര കാവ്യങ്ങളാക്കിയ പത്മരാജൻ ഭരതൻ കൂട്ടുകെട്ടിൽ ഇതിൽ വിരിഞ്ഞ രതി നിർവേദം രണ്ടാം വരവിലും ഒരാഘോഷമാക്കി മാറ്റി പ്രേക്ഷകർ ആ ചിത്രം. ഇവിടെ മറ്റൊരു ഗ്രാമത്തിൽ വേറൊരു രതിചേച്ചിയും പുതിയ ഒരു പപ്പുവും. നാട്ടുകാർക്കൊരു ശല്യമാകണ പയ്യനിവനല്ലേ, നല്ല ചൈന ഫോണിനുള്ളിൽ സീൻ പിടിച്ചില്ലേ, യൂട്യൂബിലിട്ടില്ലേ, കാണാനൊരു മെനയില്ലേലും വൈനോ കുലർ കൊണ്ടു നടന്ന് പല കുളിക്കടവിൽ ഒളിച്ചു കളിച്ചില്ലേ. ഈ നാട്ടുകാർക്കൊരു ശല്യമാകണ പയ്യനിവനല്ലേ, നല്ല ചൈന ഫോണിനുള്ളിൽ സീൻ പിടിച്ചില്ലേ, യൂട്യൂബിലിട്ടില്ലേ. ആരും ഒളിഞ്ഞു നോട്ടക്കാരായി ജനിക്കുന്നില്ല, ഈ സമൂഹമാണ് അവരെ ഒളിഞ്ഞു നോട്ടക്കാരാക്കുന്നത്. ചേച്ചി സമൂഹം എത്തി, അല്ല പപ്പൂങ് എത്തി. രതിച്ചേച്ചി രതിച്ചേച്ചി പപ്പു. പപ്പു ഒന്ന് രാവിലെ തന്നെ. എന്നാ ഞാൻ പോയിട്ട് രാത്രി വരട്ടെ? അതല്ല, ഇപ്പൊ വന്നതിന്റെ ദുരുദ്ദേശം എന്താന്നാ ചോദിച്ചത്. അത് ആ സാമൂഹ്യ പാഠം പഠിച്ചോണ്ടിരുന്നപ്പോ ഒരു സംശയം. എന്താണാവോ സാമൂഹ്യ വിരുദ്ധന്റെ സംശയം? വാസ്കോടഗാമ കപ്പലിറങ്ങിയ സ്ഥലം ഏതാ? അടുക്കള. എന്തോ ആ വാസുവിന്റെ അമ്മ കപ്പ് പുഴുങ്ങിയ സ്ഥലമല്ലേ ചോദിച്ചത്? ആ 25 പവന്റെ അരഞ്ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 5 വയസ്സുള്ള ബുദ്ധിയില്ലേ രതി ചേച്ചിക്ക്? പിന്നല്ലാതെ ചേച്ചിയുടെ കൂടെ പഠിച്ച ജലയിൽ ചേച്ചി ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. അവൾ എന്ത് എഞ്ചിനീയർ ആയാലും അവളെക്കാളും സോഫ്റ്റ് വയർ എന്റെ തന്നെയാ. പപ്പു എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? തുറച്ചു നോക്കിയതല്ല, കണ്ണു തള്ളിപ്പോയതാ. എങ്കിൽ മുള കരച്ച ഞാൻ ആ കണ്ണു തേക്കും. അരക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ, നാളെ എന്താ ബ്രേക്ക്ഫാസ്റ്റ്? പുട്ടും കടലേ. പുട്ടും കടലേ? ആരോട് ചോദിച്ചാൽ പുട്ടും കടലേ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്? ഒരു പുട്ടും കടലേ എവിടെ നിന്ന് കിട്ടിയത്? മേലെ പുട്ടും കടലേ ഉണ്ടാക്കി പോകരുത്. പുട്ടും കടലയ്ക്ക് എന്താ ഒരു കുഴപ്പം? വല്ല ദോശയോ ഇഡലിയോ ഒക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് അടുത്ത് വന്നിരുന്ന് അരി അരയ്ക്കുന്നത് കാണാമായിരുന്നു. ആ ഇനി ഇപ്പം തിരി തെറുക്കുന്നത് കണ്ടോളാം. രതി ചേച്ചി, ഇന്നലെ രാത്രി കാവലി വിളക്ക് വെച്ചായിരുന്നോ? എന്താ പപ്പു? എന്നാ പോയി അത് എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ പാട്ടവർക്കാരെടുത്തോണ്ട് പോവും. ഒരിക്കലും ഇല്ല, വിളക്ക് കൊളുത്തി വെച്ചു കഴിഞ്ഞാൽ ഞാൻ ആകെ പ്രാർത്ഥിക്കുന്നത് ആ വിളക്ക് ആരും എടുത്തോണ്ട് പോകരുതേന്നാ. പ്രേസ്തനോട്. രതി ചേച്ചി, തുമ്മിയതായിരുന്നോ? പെട്ടെന്നൊരു പനിയും ജലദോഷം. 2 ദിവസം കുളിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്താ പനിയും ജലദോഷം? ആരോട് ചോദിച്ചാ ചേച്ചിക്ക് പനിയും ജലദോഷം വന്നത്? ഇതെങ്ങനെ വന്നു? എന്തൊരു കഷ്ടം, മേലെ പനിയും ജലദോഷം വന്നു പോകരുത്. പനിയും ജലദോഷം വന്നാ എന്താ ഒരു കുഴപ്പം? അസുഖമൊന്നുമില്ലായിരുന്നെങ്കിൽ എനിക്ക് ചേച്ചിയോടൊപ്പം കുളക്കടവിൽ വന്നിരിക്കാമായിരുന്നു. പപ്പു ഇപ്പൊ ചെറിയ കുട്ടിയല്ല, മുതിർന്ന ഒരാളാ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പെരുമാറിയാൽ എന്താ? എന്താ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒരു കാര്യം ചോദിച്ചാൽ ചേച്ചി സത്യം പറയോ? പപ്പുവിനോട് ഇതുവരെ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടോ? പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ചേച്ചിക്ക് ഇന്ന് വരെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരിഷ്ടം തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. എന്തിനോടാ? മഴയോടും പുഴയോടും ഇഷ്ടമാണ്, പൂക്കളോടും പൂമ്പാറ്റകളോടും ഇഷ്ടമാണ്, കാറ്റും കടലും ഒക്കെ ഇഷ്ടമാണ്. മാങ്ങാത്തൊലി? മാങ്ങാത്തൊലി എനിക്ക് ഇഷ്ടമല്ല. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, ചേച്ചിക്ക് ഇതുവരെ എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ? പപ്പു ഇപ്പൊ പപ്പുന് സിപ്പോ അല്ല, പപ്പു ഇപ്പൊ പോവാൻ പോയിരുന്ന പഠിക്ക്. വർത്തമാനം പെരുമാറ്റം ഒക്കെ കാണുമ്പോ മനസ്സിലാവുന്നുണ്ട് പപ്പു ഈയിടായിട്ട് ഇത്തിരി കൂടുതലാ. എന്ത് ഉഴപ്പ്? വളന്തകാട് വിലാസിന് ഇത് തന്നെയാ പറഞ്ഞു.
നിന്റെ കിന്നാരം പറയാതെ പോകാനല്ലേ പറഞ്ഞത്? ഇല്ല, ഞാൻ പോയില്ല. നമ്മൾ ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാ? കണ്ടാൽ അവരും വന്ന് നമ്മളോട് വർത്താനം പറയും. നമ്മൾ എല്ലാരും കൂടെ വർത്താനം പറഞ്ഞു നിന്നാ സമയം പോകുന്ന അറിയില്ല. വീട്ടിലാണെങ്കിൽ ഒരു 100 കൂട്ടം പടിയുണ്ട്. അതൊന്നും ചെയ്യാതെ വേണം എനിക്ക് കിടന്നുറങ്ങാൻ. അയ്യേ, പപ്പു കരയാണോ? എല്ലാവർക്കും ഇഷ്ടല്ല. ആര് പറഞ്ഞു? എല്ലാവർക്കും ഇഷ്ടമാ. പപ്പു നല്ല കുട്ടിയല്ലേ? ആണോ? ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരെ. ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ എന്റെ കരൾ കൊമ്പിൽ ചാറ്റുമഴച്ചോലയിൽ വന്ന് പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരെ ചിന്താമരെ. പപ്പു, ഞാനിവിടം വിട്ടു പോയാലും പപ്പു എന്നെ ഓർക്കോ? അതിന് ചേച്ചിയോട് പോവാനാ? കാര്യങ്ങൾ ഏതായാലും ഇത്രയായ സ്ഥിതിക്ക് ഇനി ഞാൻ ഉള്ള സത്യം അങ്ങ് പറയാം. അടുത്ത ഞായറാഴ്ച എന്റെ കല്യാണമാ. അത് കഴിഞ്ഞ അദ്ദേഹം എന്നെ ബോംബെക്ക് കൊണ്ടുപോകും. ചേച്ചിക്ക് പറ്റിയ സ്ഥലം ബോംബെയാ. എന്നാലും ഇവിടം വിട്ടു പോകാതിരുന്നൂടെ? നിവർത്തിയില്ല പപ്പു. എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഒരാൾ കൂട്ടുണ്ടാവണം. അതെന്താ, അയാളെ ആരെങ്കിലും കട്ടുകൊണ്ടുപോ? അതല്ല, 80 വയസ്സ് കഴിഞ്ഞ ഒരു റിട്ടയർഡ് പട്ടാളക്കാരനെ എന്നെ കല്യാണം കഴിക്കുന്നത്. 80 വയസ്സോ? ചേച്ചി, റേഞ്ച് ഇല്ലാത്ത മൊബൈല് റീചാർജ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പപ്പു എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പോയേ പറ്റൂ. ചേച്ചി, ഞാൻ എങ്ങോട്ടും വിടില്ല. ഞാൻ പോകും. ഞാൻ വിടില്ല പപ്പു. ഞാൻ പോകും. ചേച്ചി, ഞാൻ വിടില്ല പപ്പു. ചേച്ചി എന്തൊക്കെ ഈ പറഞ്ഞത്? പിന്നെ തെറ്റ്. അത് 20 വർഷം മുൻപ്. ഇപ്പൊ യൂത്ത് എന്നും പറഞ്ഞ് നടക്കണ പിള്ളേരുണ്ടല്ലോ, അവർക്ക് ഇതൊക്കെ ഒരു ചായ കുടിക്കണ പോലെയേ ഉള്ളൂ. പിന്നെ ഒരപേക്ഷയുണ്ട്. 5-8 വർഷം കഴിഞ്ഞ് ഞാൻ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് കഴിയുമ്പോ ചേച്ചിക്ക് പോലീസിനോട് കുമ്പസാരിക്കണോ എന്ന് തോന്നിയാൽ 100-ാമത്തെ പ്രതിയായിട്ട് പോലും എന്റെ പേര് പറഞ്ഞേക്കല്ലേ ചതിച്ചേച്ചി. അപ്പോ